അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അവൻ ഏതെല്ലാം വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടോ അവയ്ക്കെല്ലാം കണക്കാക്കിയ ഒരു യാഥാർത്ഥ്യമാണ് മരണം. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നുവെന്ന വിശ്വാസം തികച്ചും അബദ്ധജടിലമാണ്. മരണം എന്നത് മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കവും ഇഹലോകത്ത് വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുന്ന ഒരിടവുമാണ്. അതുകൊണ്ട് പാരത്രിക ജീവിതത്തിലേക്കുള്ള പാതയം നാം ഈ ദുനിയാവിൽ നിന്ന് തന്നെ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിൽ അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതം നയിക്കുകയും ചെയ്ത ഒരുപാട് മഹത്തുക്കളുടെ ഖബറുകളിലെ അവസ്ഥകൾ വിവിധ സാഹചര്യങ്ങളിൽ നാം കണ്ടവരാണ്. ഇത്തരത്തിൽ സുലൈഖ എന്ന അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഗുജറാത്തിലെ ഒരു സ്ത്രീക്ക് മരണശേഷം ലഭിച്ച അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും ആ സ്ത്രീയുടെ ഖബറിൽ കാണാൻ സാധിച്ച മഹത്തായ പ്രതിഫലങ്ങളെയും കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഗുജറാത്തിൽ നടന്ന ഈ സംഭവം വളരെയധികം ചർച്ചയായിരുന്നു. അവിടുത്തെ പ്രശസ്തമായ ഒരു ഖബർസ്ഥാനിലായിരുന്നു അവിടെ മരണപ്പെടുന്ന ജനങ്ങളെ കൊണ്ടുപോയിരുന്നത്. സ്ഥലമില്ലാത്തത് കാരണം പഴയ ഖബറുകൾ കുഴിച്ച് അതിൽ പുതുതായി മരിച്ചവരുടെ മൃതദേഹം മറമാടിയിരുന്നു. അങ്ങനെ അവിടെ ഉള്ള ഒരാൾ മരണപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഖബറടക്കാൻ വേണ്ടി സുലൈഖ എന്ന മഹദിയുടെ ഖബർ തുറക്കുവാനും തീരുമാനിച്ചു. ഖബർ കുഴിച്ച് ആ സ്ത്രീയുടെ ശരീരം എത്തിയപ്പോൾ അവർ സുബ്ഹാനല്ലാ എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. എല്ലാവരും അത്ഭുതത്തോടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ ധൃതി കൂട്ടുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആ സ്ത്രീയുടെ ശരീരം 20 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കേടുപാടുകൾ കൂടാതെ അവശേഷിക്കുന്നു. ആ സ്ത്രീയുടെ കഫൻ പുടവയ്ക്കാണെങ്കിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അവർ ആകെ അത്ഭുതപ്പെട്ടു. ഈയൊരു സംഭവം അറിഞ്ഞ നാട്ടിലെ ആളുകൾ ആ സ്ത്രീയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നാട്ടിലുള്ളവർ പറഞ്ഞത് ഈ സ്ത്രീ എല്ലാവരെയും സ്നേഹിക്കുകയും ആരോടും വിദ്വേഷം വെച്ചു പുലർത്താത്ത ആളുമായിരുന്നു എന്നായിരുന്നു. വളരെയധികം ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ ഒന്നുമല്ലായിരുന്നു അവൾ. തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമായിരുന്നു എന്നതായിരുന്നു ഈ സ്ത്രീയുടെ മറ്റൊരു ഗുണം. തികച്ചും ഓരോ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത കൊണ്ടുവരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ തിരുത്തുവാനും ശിഷ്ടകാലം അള്ളാഹുവിന് മാത്രം വഴിപ്പെടാനുള്ള ഒരു മനസ്സ് നാം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയായിരിക്കണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മെ സഹായിക്കേണ്ടത്. നമുക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പും ദൃഷ്ടാന്തവുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ അള്ളാഹു കാട്ടിത്തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ പരിപൂർണമായി വഴിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ഖബർ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.